നമസ്കാരം. തെന്നിന്ത്യൻ അഭിനയ ലോകത്തിൽ വിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയ ഒരു അഭിനേത്രിയാണ് ശ്രീ റെഡ്ഡി. പല പ്രമുഖ താരങ്ങൾക്കെതിരെയും കാസ്റ്റിംഗ് കൗൺസിലിനെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള താരം പലപ്പോഴും ടോളിവുഡിനെ ഞെട്ടിച്ചിരുന്നു. അഭിനയ ലോകത്തിൽ നിൽക്കുന്നതിനൊപ്പം തന്നെ താരം സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ്. തെലുങ്ക് സിനിമകളിൽ സജീവമായ താരം ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. അതേസമയം നടിയുടെ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ സിനിമാ ലോകത്ത് പല പ്രമുഖ സംവിധായകരുടെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ താൻ നേരിട്ട പല കാര്യങ്ങളും ശ്രീ റെഡ്ഡി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ എത്തിയപ്പോൾ തന്നെ പല സംവിധായകരും നിർമ്മാതാക്കളും ശരിക്കും തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് താരം പറയുന്നത്. അതിനെതിരെ പ്രതിഷേധിച്ചു. 2018 ഏപ്രിൽ തെലുങ്ക് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് മുന്നിൽ പാതി വസ്ത്രം അഴിച്ചു നിന്ന് താരം പ്രതിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു. അതേസമയം സിനിമയിലെത്തുന്നതിന് മുമ്പ് താരം ടെലിവിഷൻ അവതരണ രംഗത്തും സജീവമായിരുന്നു. എന്നാൽ തെലുങ്ക് സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ ഒരുപാട് ചട്ടങ്ങളുണ്ടെന്നും അതിൽ സംവിധായകന്മാർക്കൊപ്പം കിടന്നുകൊടുക്കാൻ പോലും പലരും ആവശ്യപ്പെട്ടതായും താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. പല നിർമ്മാതാക്കളിൽ നിന്നും ഇത്തരം അവസ്ഥകൾ തനിക്കുണ്ടായിട്ടുണ്ട്. പലർക്കും താൻ വഴങ്ങിക്കൊടുക്കേണ്ട ദുരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അഭിനയം ആവശ്യമില്ലെന്നും എന്നാൽ ഇപ്പോൾ അതിന് താരം തയ്യാറല്ലെന്നും പറയുന്നു. അതേസമയം തന്റെ യൂട്യൂബ് ചാനൽ കൂടി താരം സാരി എങ്ങനെ ഉടുക്കാമെന്നുള്ള വീഡിയോ ഷെയർ ചെയ്തും രംഗത്തെത്തിയിരുന്നു. കാഞ്ചീപുരം സാരി ഉടുക്കുന്ന വീഡിയോയാണ് താരം ഷെയർ ചെയ്തിരിക്കുന്നത്. വിമർശനങ്ങൾക്കൊപ്പം നല്ല കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ പല രീതിയിലുള്ള വിവാദങ്ങൾ ഇടയ്ക്കിടെ തിരികൊളുത്തുന്നത് ശ്രീ റെഡ്ഡിയുടെ ഒരു പ്രത്യേകതയാണ്. നീനു നാനാപത്തം എന്ന ആൽബത്തിൽ കൂടിയാണ് ശ്രീ റെഡ്ഡി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. അതേസമയം ഞെട്ടിക്കുന്ന ഗ്ലാമർ ലുക്കുള്ള താരത്തിന് വമ്പൻ ആരാധക നിര തന്നെയാണുള്ളത്. ആദ്യകാലങ്ങളിൽ അവസരങ്ങൾക്കായി പലർക്കും മുന്നിൽ പലതിനും വഴങ്ങേണ്ടി വന്നുവെന്നും എന്നാൽ പിന്നീട് അതിന് തയ്യാറാവാതെ വന്നപ്പോൾ അവസരങ്ങൾ കുറഞ്ഞുവെന്നും താരം പറയുന്നു. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.